അങ്കമാലി സ്വദേശിയായ ചെറുകിട ചിപ്സി വ്യാപാരിയിൽ നിന്ന് വൻകിട ഓർഡറുകളുടെ മറവിൽ കോടികൾ തട്ടിയെടുത്ത കേസ്, തട്ടിപ്പ് സംഘത്തിനെതിരെ രൂപീകരിച്ച ജനകീയ സമിതി കൺവീനറിനെതിരെ ഫോണിൽ വധഭീഷണി മുഴക്കിയതായി ആരോപണം. ജനകീയ സമിതി കൺവീനർ എം എൻ ഗിരിയാണ് ആരോപണവുമായി രംഗത്തു വന്നിരിക്കുന്നത്. അങ്കമാലി മൂക്കന്നൂർ സ്വദേശിയായ വ്യാപാരി മോഹനനിൽ നിന്ന് ചക്ക ചിപ്സ് കയറ്റുമതിക്കായി വിദേശത്തു നിന്നും ഇതര സംസ്ഥാനത്തു നിന്നും ഓർഡർ ലഭിച്ചിട്ടുണ്ടെന്നും ചിപ്സ് ക്രെഡിറ്റിൽ കൊടുത്താൽ വൻ ലാഭത്തിൽ പണം തിരികെ നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് തൃശൂർ സ്വദേശിയായ നസീമുദ്ദീൻ എന്നയാൾ 11 കോടിയിൽ പരം രൂപ തട്ടിയെടുത്ത സംഭവം ഡെൻഎംടിഎൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. തട്ടിപ്പിനെ തുടർന്ന് ജപ്തി ഭീഷണി മൂലം ആത്മഹത്യയുടെ വക്കിലെത്തിയ വ്യാപാരി മോഹനന് നീതി ലഭിക്കുന്നതിനായി നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എൻ ഗിരി കൺവീനറായി ജനകീയ സമിതി രൂപീകരിച്ചിരുന്നു. ഏകദേശം ഒരു 11 കോടി രൂപയിലധികം അപഹരിച്ചു. അതായത് ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോവുകയും അങ്ങനെ അദ്ദേഹത്തെ പറ്റിക്കുകയും ചെയ്തു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടൊന്നും നടക്കാതിരുന്നപ്പോൾ അവിടെ ഒരു ജനകീയ ഒരു സമിതി രൂപീകരിച്ചു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ അവിടെ ചെല്ലുകയും ഞാൻ അതിൻ്റെ കൺവീനറാവുകയും ചെയ്തു. കൺവീനറായി ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ ഈ നസീമുദ്ദീൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തെ പറ്റിച്ച ആ മനുഷ്യൻ ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ വിളിച്ചിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഈ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് വാട്സപ്പിലൊക്കെ കൃത്യമായ ഭീഷണിയോടുകൂടിയുള്ള മെസ്സേജുകൾ വരിക. ഫോണിൽ വിളിച്ചിട്ട് നിന്നെ കൊല്ലും, അതിന് മുമ്പും കൊല്ലും എന്ന് പറഞ്ഞിട്ട് നമ്മളത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ പല കാര്യങ്ങളും ആളുകൾ പലതും പറയാറുണ്ടാകുന്നു. അത്ര വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തില്ലെങ്കിൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വലിയ വിഷയത്തിലേക്ക് പോകുന്നുള്ളതുകൊണ്ട് ഞാൻ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒരു പരാതി കൊടുക്കുകയും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നലെ തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഒരു FIR ഇടുകയൊക്കെ ചെയ്തു. സമിതി പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ടു പോകുന്നതിനിടെ കേസിലെ പ്രതിയായ നസീമുദ്ദീൻ നിരന്തരം തന്നെ ഫോണിൽ വിളിച്ച് വധഭീഷണി മുഴക്കുന്നതായും അസഭ്യവർഷം നടത്തുന്നതായും എം എൻ ഗിരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ ഇതൊരു ഭീകര ലൈനിലുള്ള വർത്തമാനമാണ് അദ്ദേഹത്തിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ദേശീയ ഏജൻസി വരെ അന്വേഷിക്കേണ്ട ഒരു ഘടകമാണ്. കാരണം ഇയാൾ നേപ്പാളിൽ നിന്നാണ്, ഡൽഹിയിൽ നിന്നാണ് എന്നൊക്കെ പറഞ്ഞാണ് എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. വാട്സപ്പിലാണ് വിളിച്ചുകൊണ്ടിരുന്നത് കൂടുതലും. ഇയാൾ ഇതുകൂടാതെ ഞാൻ എൻ്റെ അന്വേഷണത്തിൽ ഇയാൾ പലരെ ഇങ്ങനെ പറ്റിച്ചതായിട്ട് അറിയാം. അപ്പോൾ പറ്റിക്കുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുക, ഇപ്പോൾ ഈ മോഹൻ എന്ന് പറയുന്ന ആളുടെ മകളെ കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പല പ്രാവശ്യം ഫോൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ നമ്മൾ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അത് അവരെ അയാളെ തുറന്നു കാണിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. സംഭവത്തിൽ തൃക്കാക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.